Hi friends, this is the diode. Once again, welcome back to our channel. One ദിശയിലേക്ക് മാത്രം വൈദ്യുതി കടത്തിവിടുന്ന ഒരു ഉപകരണമാണ് ഡയോഡ് എന്ന് പറയുന്നത്. സിലിക്കൺ, ജർമേനിയം തുടങ്ങിയ സെമികണ്ടക്ടറുകൾ കൊണ്ടാണ് ഇവ നിർമ്മിക്കുന്നത്. ഇവ സെമികണ്ടക്ടർ ആയതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ചാലകത കുറവായിരിക്കും. ഇവയുടെ ചാലകത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള ആറ്റങ്ങളെ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പുറത്തുനിന്നുള്ള ആറ്റങ്ങളെ ചേർക്കുന്ന പ്രക്രിയയെ ഡോപ്പിംഗ് എന്നാണ് പറയുന്നത്. ഒരു സെമികണ്ടക്ടറിന്റെ ഒരു വശത്ത് ഡോപ്പിംഗ് നടത്തി N ടൈപ്പും മറുവശത്ത് P ടൈപ്പ് സെമികണ്ടക്ടറും ആക്കിയാൽ അതൊരു PN ജംഗ്ഷൻ അഥവാ ഡയോഡായി. ഡയോഡിന് രണ്ട് ടെർമിനലുകളാണ് ഉള്ളത്. ആനോഡ്, കാഥോഡ് എന്നിങ്ങനെ രണ്ട് ടെർമിനലാണ് ഇതിനുള്ളത്. ഇതിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവുമാണ്. ഡയോഡിൻ്റെ ചിഹ്നം സാധാരണയായി ഉപയോഗിക്കുന്നത് ചിത്രത്തിൽ കാണുന്നത് പോലെയാണ്. അതിനകത്ത് വരെയുള്ള ഭാഗം സാധാരണ കാഥോഡാണ്. ഒരു ഡയോഡിൽ കൂടി വൈദ്യുതി കടത്തിവിടുന്ന പ്രക്രിയയെ ബയാസിംഗ് എന്നാണ് പറയുന്നത്. ഒരു ഡയോഡിനെ രണ്ട് രീതിയിൽ ബയാസ് ചെയ്യാം, ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും. എന്താണ് ഫോർവേഡ് ബയാസ് എന്ന് നമുക്ക് നോക്കാം. ഒരു ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ സപ്ലൈയുടെ പോസിറ്റീവ് ടെർമിനലിലോടും ഡയോഡിൻ്റെ നെഗറ്റീവ് ടെർമിനൽ സപ്ലൈയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് സീരീസ് ആയിട്ട് വരുന്ന കണക്ഷനെയാണ് ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഇതിലൂടെ കറണ്ട് ഒഴുകുന്നത് നമുക്ക് കാണാൻ കഴിയും. കറണ്ട് ഒഴുകിക്കഴിഞ്ഞാൽ LED തെളിയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ രീതിയിൽ ഫോർവേഡ് ബയാസിങ്ങിൽ ഡയോഡ് കണക്ട് ചെയ്താലേ കറണ്ട് ഒഴുകുകയുള്ളൂ, അതുവഴി നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വൺ സൈഡിൽ മാത്രം കറണ്ട് ഒഴുകുന്ന ഒരു ഡിവൈസാണ്. എന്താണ് റിവേഴ്സ് ബയാസിംഗ് എന്ന് നമുക്ക് നോക്കാം. റിവേഴ്സ് ബയാസിങ്ങിൽ സപ്ലൈയുടെ പോസിറ്റീവ് ടെർമിനലിൽ ഡയോഡിൻ്റെ നെഗറ്റീവ് ടെർമിനലാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡയോഡിൻ്റെ പോസിറ്റീവിൽ സപ്ലൈയുടെ നെഗറ്റീവ് കണക്ഷനുമാണ് വരുന്നത്. ഇതുവഴി ഒരിക്കലും കറണ്ട് ഒഴുകില്ല, അതുകൊണ്ട് തന്നെ LED തെളിയുകയുമില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയും 0 ആംപിയർ എന്ന്. അതിനകത്ത് സാധാരണ ഡയോഡുകൾ റിവേഴ്സ് ബയാസിങ്ങിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വോൾട്ടേജ് റേറ്റിങ്ങിന് അധികമായാൽ അത് ഉപയോഗശൂന്യമായി പോകും. അതായത് ഷോർട്ടാവോ ഓപ്പണാവോ ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ Zener ഡയോഡുകൾ റിവേഴ്സ് ബയാസിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. ആവശ്യങ്ങൾക്കനുസരിച്ച് വിവിധ തരം ഡയോഡുകളാണ് നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ളത്. ഏതൊക്കെയാണ് വ്യത്യസ്തമായ പ്രധാനപ്പെട്ട ഡയോഡുകൾ നമുക്കൊന്ന് നോക്കാം. Zener ഡയോഡ്, Schottky ഡയോഡ്, ടണൽ ഡയോഡ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ഫോട്ടോ ഡയോഡ്, varactor ഡയോഡ്, SCR എന്നിങ്ങനെയാണ് അവ. അടുത്തതായി ഒരു ഡയോഡ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത ഡയോഡുകളാണ്. ഒന്ന് സാധാരണ ഒരു റെക്ടിഫയർ ഡയോഡും മറ്റൊന്ന് ജനറേറ്ററുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹൈ വോൾട്ടേജ് ഡയോഡുമാണ്. മൾട്ടിമീറ്ററിൽ ഡയോഡ് ടെസ്റ്റിംഗ് റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ ഡയോഡിൻ്റെ കാഥോഡും മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ ഡയോഡിൻ്റെ ആനോഡും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിമീറ്ററിൽ റീഡിംഗ് നമുക്ക് കിട്ടും. ഇത് ഫോർവേഡ് ബയാസിംഗ് ആണ്. അടുത്തതായി നമുക്ക് ഡയോഡിൻ്റെ റിവേഴ്സ് ബയാസിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ മൾട്ടിമീറ്റർ നെഗറ്റീവും ഡയോഡിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു റീഡിങ്ങും ലഭിക്കുകയില്ല. ഇതുവഴി ഈ ഡയോഡ് നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത ഡയോഡ് ചെക്ക് ചെയ്യാം. ഈ ഡയോഡിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കാനായിട്ട് ആ ഡയോഡിൽ തന്നെ മാർക്ക് ചെയ്തിരിക്കുന്നത് മുകളിലത്തെ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും.